ഗ്രീൻമീഡിയസിലേക്ക് സ്വാഗതം. പടിപടിയായി ഉറച്ച ചുവടുകളോടെ ഉയർന്ന് ദുൽഖർ സൽമാൻ എന്ന് തന്നെ പറയാം. കുറച്ച് നാളുകൾക്ക് മുമ്പ് നോക്കിക്കഴിഞ്ഞപ്പോൾ മലയാളത്തിൽ പടങ്ങൾ കുറവ്, ഹിന്ദി തമിഴ് തെലുങ്കിലേക്കൊക്കെ ദുൽഖർ പോകുന്നു. ഇത് എന്ത് പോക്കാണ്? ഒരു പക്ഷേ മലയാളത്തിൽ നിന്ന് ഔട്ടാകുന്നു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു, ആളുകൾ ചിന്തിച്ചിരുന്നു. അന്ന് ഹിന്ദിയിൽ പോയി ഒന്ന് രണ്ട് പടങ്ങൾ ചെയ്തു, പരാജയപ്പെട്ടു. തമിഴിൽ വന്നു, പടം വിജയിച്ചു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ തെലുങ്കിൽ പോകുന്നു, അവിടെ ഒരു പടം വിജയിച്ചു. പക്ഷേ നായകൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നായിക പ്രാധാന്യമുള്ള സിനിമ അങ്ങനെ പോയിരുന്നു. പക്ഷേ 2021 ശേഷം കാലം മുഴുവനായിട്ടങ്ങ് മാറ്റി ഇനീഷ്യലി ചെയ്ത അല്ലെങ്കിൽ പടിപടിയായിട്ട് ചെയ്ത ഓരോ ഉറച്ച സ്റ്റെപ്പുകളുടെ ഭാഗമായിട്ട് പിന്നീട് മലയാളത്തിൽ ഒരു 100 കോടി സിനിമ വന്നു, കുറുപ്പ്. അതിനുശേഷം തമിഴിലൊരു വമ്പൻ ഹിറ്റ് വന്നു, അതേപോലെ തന്നെ തെലുങ്കിൽ അതിലും വലിയൊരു ഹിറ്റ് വന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ പടിപടിയായി ഉയർന്നു പോവുകയാണ്. അങ്ങനെ ദുൽഖറിന്റെ ഈ ഒരു സിനിമ ഇന്ന് ഇന്ത്യൻ സിനിമാ ലോകത്തേക്ക്, അല്ലെങ്കിൽ ദുൽഖർ എന്ന നടന്റെ സീതാരാമം എന്ന സിനിമ ഹിന്ദി സിനിമാ ലോകം അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമാ ലോകത്തേക്ക് വലിയ ഒരു ആകാംക്ഷഭരിതമായ നിമിഷം നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് പറയാം. വേറൊന്നുമല്ല, ഹിന്ദിയിൽ ഇപ്പോൾ സമീപകാലത്ത് സിനിമകൾ ഒന്നും തന്നെ വിജയിക്കുന്നില്ല. പല സിനിമകൾ നോക്കുന്നു, ഇപ്പോൾ ഇന്നലെ ഇറങ്ങിയ ലൈഗർ പോലെയുള്ള സിനിമകൾ പോലും അവിടെ വലിയ പ്രതീക്ഷയായിരുന്നു. കാരണം തെലുങ്ക് സിനിമയാണെങ്കിൽ പോലും ഒരു പക്ഷേ അവിടുത്തെ ഇൻഡസ്ട്രിയെ, ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയെ ഒന്ന് ഉണർത്താൻ പറ്റുന്ന സിനിമയാകുമോ? ഒരു പക്ഷേ ആ സിനിമ ഒരു വലിയ വെല്ലുവിളിയോടുകൂടി തന്നെയായിരുന്നു ഈ പറഞ്ഞ സീതാരാമം എന്ന സിനിമയ്ക്ക് മുന്നിൽ വന്നത്. എന്തായാലും മമ്മൂട്ടിയും മോഹൻലാലും തുടങ്ങി മലയാളത്തിലെ ഒരുപാട് നടന്മാർ ആഗ്രഹിച്ച ഒരു കാര്യം ദുൽഖർ നേടിയെടുത്തിരിക്കുന്നു. എന്ന് വെച്ച് മമ്മൂട്ടിയും മോഹൻലാലും അവരുടെ തുടക്കകാലത്തോ അല്ലെങ്കിൽ അവരുടെ കാലങ്ങളിൽ ചെയ്തിരുന്നില്ല എന്നുള്ളതൊന്നുമല്ല. ഒരു പക്ഷേ നോക്കുകയാണെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ തന്നെ ഏറ്റവും അഭിമാനമായിട്ടുള്ള ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ സാമ്രാജ്യം തന്നെയാണ്. 425 ദിവസങ്ങളിൽ സിനിമ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ കിടന്ന ഓടിയ സിനിമ, പക്ഷെ അതൊരു ഡബ്ഡ് മൂവി എന്നുള്ള ഒരു പേരിലാണ് അവിടേക്ക് പോകുന്നത്. ഇവിടുന്ന് കുറഞ്ഞ വിതരണാവകാശം എടുത്ത് അവിടെ കൊണ്ടുപോയി അത് വലിയ വിജയമായി മാറിയ സിനിമയാണ്. ഒരു പക്ഷേ അതമാത്രമാണ് അങ്ങനെ പറയാനുള്ള കാരണം. മോഹൻലാലിന്റെ ആണെങ്കിലും ബാക്കിയുള്ള പല സിനിമകൾ, കമ്പനി പോലെയുള്ള സിനിമകൾ വന്ന അവിടെ ഏറെ പ്രശംസ നേടിയ സിനിമയാണ് നമുക്കറിയാം ഹിന്ദിയിൽ. അപ്പം അങ്ങനെ കാര്യങ്ങളിലേക്ക് പോയതാണ്. പക്ഷേ ദുൽഖർ ഏറെ വ്യത്യസ്തമാകുന്ന വേറെ എങ്ങുമല്ല, അതാത് ലാംഗ്വേജിൽ പോയി അവിടെ നായകനായിട്ട് വമ്പൻ ഹിറ്റടിക്കുന്ന നായകനായി മാറി, അതാണ് വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള നടന്മാരെയൊക്കെ മാറ്റി അല്ലെങ്കിൽ അവരെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദുൽഖർ ഒരു വ്യത്യസ്തമായ നടനായി മാറുന്നു. മലയാള സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടനായി മാറുന്നു, പാൻ ഇന്ത്യൻ ലെവലിൽ എന്ന് തന്നെ പറയാം. അല്ലാതെ പറയുമ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും തന്നെയാണ് ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന അല്ലെങ്കിൽ വിലമതിക്കാനാകാത്ത താരങ്ങളെന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. ദുൽഖറിന്റെ സീതാരാമം ഹിന്ദിയിലേക്ക് പോകുമ്പോൾ അത് അതിഗംഭീരമായിട്ടുള്ള ഒരു വരവാണ് അറിയിക്കാൻ പോകുന്നത്. വേറൊന്നുമല്ല, ഇതുവരെ ഒരു മലയാളി താരത്തിന് കിട്ടിയതിൽ വെച്ച് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു റിലീസാണ് കിട്ടാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന്റെ റിലീസും കാര്യങ്ങളുമനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നിരുന്നു. വൈജയന്തി മൂവീസിന്റെ കയ്യിൽ നിന്ന് അതിന്റെ റൈറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. ആ റൈറ്റ്സ് വാങ്ങിയത് RRR ടീം തന്നെയാണ്. ആ ഒരു ടീം ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊമോഷനാണ് കൊടുക്കുന്നത്. പെൻ സ്റ്റുഡിയോസ് ആണ്, അതിനകത്ത് നമുക്ക് പറയുകയാണെങ്കിൽ പെൻ സ്റ്റുഡിയോസ് ബാങ്ക് ഹിന്ദി ഡിസ്ട്രിബ്യൂഷൻ ഫ്രം വൈജയന്തി ഫിലിംസ് എന്നാണ് പറയുന്നത്. അപ്പം അത്രത്തോളം, അതായത് 2ാം തീയതിയാണ് ഈ സിനിമ അവിടെ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഒരു പക്ഷേ മലയാള സിനിമയുടെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായിട്ടുള്ള ഒരു മുഹൂർത്തം തന്നെയാണ് അവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഒരു മലയാളി നടനെ സംബന്ധിച്ചിടത്തോളം അന്യഭാഷ അല്ലെങ്കിൽ ഹിന്ദിയിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഡബ്ഡ് മൂവിക്ക് കിട്ടുന്ന മാക്സിമം അല്ലെങ്കിൽ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു തിയേറ്റർ ലിസ്റ്റ് ആയിരിക്കും കാണാൻ പോകുന്നത്. എന്തായാലും സീതാരാമം ഇവിടെ തെളിഞ്ഞ മാനം ആണ് കാണുന്നത്. വേറൊന്നുമല്ല, സമീപകാലത്ത് നിൽക്കുന്ന അപ്പുറവും ഇപ്പുറവും ഒന്നും ഒരു സിനിമയും ഇല്ല വെല്ലുവിളി ഉയർത്താൻ. ഹിന്ദിയിൽ നിന്നാണേലും തമിഴിൽ നിന്നാണേലും തെലുങ്കിൽ നിന്നാണേലും തീരെ ഇല്ലാതെ വൺ മാൻ ഷോയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാര്യം, മത്സരിക്കാൻ ആളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് തന്നെ പറയാം. എന്തായാലും കാത്തിരിക്കാം ഹിന്ദി റിലീസിന് വേണ്ടിയിട്ട്. കാരണം ഇച്ചിരി വൈകിയെങ്കിലും കറക്റ്റായി വരും എന്നുള്ളത് നമുക്കറിയാം. അവമ്പൻ റിലീസായിട്ട് 2ാം തീയതിക്ക് വേണ്ടി കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേപ് മീഡിയാസ്.